ആര് കൊല്ലാൻ? ചേച്ചി ഒന്ന് പേടിക്കാതിരുന്ന്, കുര്യച്ചനേക്കാളും വലിയ അച്ഛൻ വന്നിട്ടുണ്ട്. ഈ സാറ് വിചാരിച്ച റോക്കറ്റ് കയറ്റി പറവർപ്പിക്കാൻ പറ്റൂ സാറേ? അങ്ങനെയുള്ളൊരു സാറായി സാറ്. അതുപോട്ടെ, സാറിന് ചേച്ചി ഇഷ്ടായോ? എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? ഇഷ്ട മിസ് വേൾഡ് മത്സരത്തിന് പോയാലും നമ്മുടെ മേരിക്കുട്ടി ചേച്ചി മിസ്സാവില്ല. ഐശ്വര്യയുടെ ചിരിയണേ, ആ ചിരിക്ക് കൊടുക്കണ 1530 റിവൻ ടാക്സും സാറിന്റെ ഒരു യോഗേ. ഒന്ന് നോക്കിയേ സാറേ. ഇഷ്ടായില്ലേ? ഒന്ന് പറ സാറേ. പറയാറായിട്ടില്ല. പിന്നെ എപ്പോഴാ പറയാ? എനിക്കിഷ്ടപ്പെട്ടു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേ. അതെ, നിങ്ങളെക്കാളും ഒട്ടും മോശക്കാരനല്ല എന്റെ കുര്യച്ചൻ. അല്ല സാറും ഒരു കാര്യത്തിലും മോശമില്ലായിരുന്നു. നിസ്സാര കാര്യത്തിനാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത്. പക്ഷെ പിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരനോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നെന്ന് ശരിക്കും മനസ്സിലായത്. സാറതൊക്കെ വെറുതെ പറഞ്ഞാ, ഇവർ രണ്ടാളും എപ്പ കണ്ടാലും കീരുമ്പാമ്പ് പോലെയാ. അത് പിന്നെ അങ്ങേരുടെ ചൊറിയുന്ന വർത്താനം കേൾക്കുമ്പോ എന്റെ നാക്കും ചൊറിയും. അങ്ങോട്ടിന്ന് തോറ്റു കൊടുക്കാനിട്ട് മനസ്സും സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാ ഇതൊക്കെ ഇവിടെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ ചേച്ചി? താമസിയാണ്ട് ഡൈവേഴ്സ് ആവണ കേസാ. അതല്ലുണ്ണി, പറയുമ്പോ എല്ലാം പറയണം. സാറിനൊന്നും തോന്നരുത്, മറ്റൊരാടെ ഭാര്യയാവാൻ ഈ ജന്മം എനിക്ക് പറ്റില്ല. ചേച്ചിക്ക് ഇത് നേരത്തെ ഞങ്ങളോട് പറയുന്നില്ലേ? എന്തിനാ സമ്മതിച്ച? ഞങ്ങളുടെ ഡെഡ് ബോഡി ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്നെ പെണ്ണ് കാണാൻ ആള് വരുന്നു എന്നറിഞ്ഞ കുര്യച്ചൻ എന്നെ എന്നെ ഷോടി വരുമല്ലോ എന്ന് കരുതിയ. പെണ്ണ് കാണല് കഴിഞ്ഞോ? നിങ്ങളാണോ കുര്യച്ചൻ? സാർ, ചേച്ചി കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ടാണോ കുര്യച്ചനെ തല്ലിയത്? ഭർത്താവാന്ന് പറഞ്ഞ് നടന്നാ പോലെ ഭാര്യയുടെ സ്നേഹത്തിന്റെ വില അറിയണം. പറഞ്ഞ് മനസ്സിലായിക്കൂടെ? ബോധം വരുമ്പോ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാനില്ല ചേച്ചി. ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം, നിങ്ങൾ ചെല്ല. അവന്റെ ഒരു ചന്ദന കുറവേ. ഇനി എന്നെ ഇങ്ങനെ വിട്ടുവേഷം കിട്ടിച്ചോണ്ടല്ലോ കൊന്നുകളെ ഞാൻ രണ്ടിനും വെടിവെച്ച്. വെടി 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 ആറ് വിചാരം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഉറപ്പുണ്ടാക്കാം. സാറിന്റെ ജാതി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലാഷ് അടിച്ചത്. പക്ഷെ മേരിക്കുട്ടി ചേച്ചി ഇങ്ങനെ ഒരു പണി വെറ്റിക്കുന്നു ഞങ്ങളൊരു സ്വപ്നത്തിൽ കരുതിയതല്ല. സോറി സാർ. അല്ലെങ്കിൽ തന്നെ സെക്കൻഡ് ഹാൻഡ് ഭാര്യ എനിക്ക് ആവശ്യമില്ല. ജാതി മതമൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇന്ന് വരെ ഈ പിന്നെ ഈ കന്യാത്വം നഷ്ടപ്പെടാത്ത ഒരു പുരുഷനാണ്. കന്യാത്വല്ല, ബ്രഹ്മചര്യം. യാ വിർജിനിറ്റി, അത് ഞാൻ ഉദ്ദേശം മാത്രം പോരാ, പറയണം. കല്യാണം കഴിച്ച് പരിചയമുള്ള ഒരു പെണ്ണാവുമ്പോ എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എന്ന് കരുതിട്ട മേരിക്കുട്ടി ചേച്ചിക്ക് ഇങ്ങനെ ഒരു മുൻഗണന കൊടുത്ത്. സാറിന് ഇഷ്ടമല്ലേ വേണ്ട? സാർ ഏത് ടൈപ്പ് പെണ്ണിനെ ഉദ്ദേശിക്കണേ? ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഒരു പെണ്ണാണ് എനിക്ക് ആവശ്യം. ഓക്കെ, പക്ഷെ 10-45 വയസ്സുള്ള കന്യകളെ കിട്ടാന്ന് പറഞ്ഞാ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം. എത്ര എത്ര എത്ര? 45 45. എന്റെ അതിൽ കൂടുതൽ വേണോ? എന്റെ കൂടെ വാദം പിടിച്ചെടുക്കാനുള്ള ഒരുത്തിയല്ലേ ഞാൻ അന്വേഷിക്കുന്നത്? ഞാൻ വാദം പിടിച്ചെടുക്കുമ്പോൾ ശുശ്രൂഷിക്കാനുള്ള ഒരുത്തിയാ. വാദം പിടിച്ചെടുക്കുമ്പോൾ ശുശ്രൂഷിക്കാനാണ് ആണുങ്ങൾ പോലെ സാർ. നീ വാദം പിടിച്ചെടുക്കുന്നു? ഒരു മാതിരി വിഡ്ഡികളെ എടുത്ത് പറഞ്ഞ പോലെ. സാറ് ഞാൻ പറയാം, ഒരു 35 താഴോട്ട് വന്ന കുറച്ച്. 30 കുറച്ച് താഴോട്ട്. 25 കുറച്ചൂടെ. 20 20 ആകാം. 18 ആയാലും കുഴപ്പമില്ല. എന്നാ പിന്നെ 13 ആകാം. കുറച്ചാൽ ജയിലിലും കിടക്കാം പീഡനത്തിന്. അമേരിക്കയിൽ നിന്ന് ഒന്നല്ലേ, റിലാക്സ് ചെയ്തിട്ട് പോകാം. ഇതുപോലെ ഒരു ഉണ്ടെങ്കിൽ ഈ 18 വയസ്സിൽ നിന്ന് സാറിന് കെട്ടാനാണോ? അങ്ങനെ അല്ല, വെറുതെ വീട്ടിലും വളർത്താനാണോന്ന് അറിയാൻ വേണ്ടിട്ടാ. മനസ്സിരിപ്പ് കൊള്ളാം. എന്റെ സാറേ, ഞങ്ങൾ ഇവിടെ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അവിടെ നിനക്ക് വേറെ ഒരു പണിയില്ലടാ. എന്താ ഞാൻ 20 വയസ്സായി കെട്ടി കൊള്ളത്തില്ലേ? കൊള്ളും. സാറിന് മാത്രമല്ല ഞങ്ങൾക്കും കൊള്ളും. നാട്ടുകാരായിരുന്നു. നാട്ടിൽ കിടക്കാൻ തയ്യാറായി പറയുന്നത്? നിനക്ക് അമേരിക്കയിലെ കാര്യമല്ലോ. അമേരിക്കയിൽ എന്താ? അവിടെ 60-65 വയസ്സുള്ള പുരുഷന്മാർ 20-25 വയസ്സുള്ള പെണ്ണുകളെ കെട്ടുന്നു. 50 വയസ്സുള്ള സ്ത്രീകൾ 25 വയസ്സുള്ള പുരുഷന്മാരെ കെട്ടുന്നു. എന്റെ സാറേ, അത് അമേരിക്ക, ഇത് ഇന്ത്യ. അതൊന്നും നീ പറയൊന്നും വേണ്ട. എന്റെ ബാപ്പ 3-ാമത്തെ കെട്ടി കെട്ടിയത് എന്റെ ഇളയ പെങ്ങളേക്കാൾ പ്രായം കുറവുള്ളൊരു പെണ്ണാ. ഇവന്റെ ബാപ്പ തല്ലെ ആളില്ലാഞ്ഞിട്ട് ചേകളക്ക് 2.5 ഞാൻ പൊട്ടിച്ച. അതുപോട്ടെ, 65 വയസ്സുള്ള അറബികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് 10-15 വയസ്സുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കല്ലേ? എന്നൊരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് കൊടുക്കേ. എന്നെ കിട്ടൊന്നുമില്ല. എന്താ ആണുങ്ങൾ വാക്ക് പറഞ്ഞാ പാലിക്കണം? ഞാൻ തോന്നു നീ എല്ലാ പറഞ്ഞു. ഞാൻ ഇപ്പോഴും സ്മാർട്ട് ആണെന്ന്. സ്മാർട്ട് എന്ന് പറഞ്ഞ പ്രായം കുറവാണെന്നർത്ഥം? എടാ, ഞാൻ എന്റെ തലമുടി ഡൈ ചെയ്യാറുള്ളൂ, മനസ്സ് ഡൈ ചെയ്യാറില്ല. കാരണം നരച്ചിട്ടില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിരുന്നു. 25 കപ്പലുണ്ടായിരുന്നു സ്വന്തമായിട്ട്. ആയിക്കോട്ടെ, ജാക്കുലും കിനടിയെ കല്യാണം കഴിക്കുമ്പോ എത്ര വയസ്സെന്ന് അറിയോ? 70. ജാക്കുലും കിനടിക്കോ 32. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. അയാൾക്ക് കപ്പലുണ്ട്. സാറിന് കപ്പലുണ്ടോ? ഇതുവരെ ഇല്ല. ഇനി ഉണ്ടായിക്കൂടുന്നില്ല, ഞാൻ പണക്കാരനാ. കപ്പൽ ഉണ്ടായാലും പ്ലെയിൻ ഉണ്ടായാലും എന്നെ ഇതിനകത്ത് കൂട്ടണ്ട. ഈ വകുപ്പിൽ ഞാനില്ല, എനിക്ക് സമ്മാനവും വേണ്ട. നീ വരണ്ടി വാടാ ഉണ്ണി. നാറി കാലോ കേട്ടോ.
രണ്ടെണ്ണത്തിനെ കണ്ടുവരുന്നത്. അതിന് കുരിയച്ചാൻ കണ്ണടച്ചാ മതി. ഞങ്ങള് പോവില്ല. ഞങ്ങള് പറയുന്നൊന്ന് വിശ്വസിച്ച് കുരിയച്ചയാ. വേണ്ട, നിന്നെയൊക്കെ വിശ്വസി വിശ്വസി ഈ കൊല്ലത്തിലായത് പോരെ. എടാ, ലോകത്ത് എന്തോരം പെണ്ണുങ്ങളുണ്ടടാ, എന്നിട്ട് എന്റെ ഭാര്യ മാത്രമേ നിനക്കൊക്കെ പെണ്ണ് കാണിക്കാൻ കിട്ടിയുള്ളൂ. അതിന് കാണിച്ചല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. തക്ക സമയത്ത് ഞാൻ വന്നോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നീയൊക്കെ അവളെ കെട്ടിച്ചു വിട്ടേനല്ലടാ. എന്നാ ഞങ്ങൾ ഒരു സത്യം പറയട്ടെ. നീ പറഞ്ഞോടാ. എനിക്ക് ഇനി ഒന്നും കേക്കണ്ട, ഒറ്റ അതിന്റെ മുമ്പിന്ന്, അല്ലെങ്കിൽ ഞാൻ വല്ല കടും കഴിഞ്ഞു. പോടാ, ഇവിടെ സത്യത്തിന് യാതൊരു വിലയില്ലേ? ഉണ്ടടാ, കിലോയ്ക്ക് 1.25 രൂപ. എത്ര കിലോ വേണം? വേണം, നമുക്കിത് വേണോടാ. ഇത്രയും നാളും നമ്മൾ സേവിച്ചില്ലേ? അല്ല, എന്നോട് തന്നെ പറഞ്ഞു. അവിടെ പറ. അതേ മുരുകുട്ടി, ഓഹോ, ഇവിടെ എത്തിയോ? എന്തിനാണ് ഇപ്പൊ നിന്നെ കൊണ്ട് കെട്ടിയെടുത്തത്? എന്റെ പൊന്നേച്ചി, നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് ഞങ്ങളുടെ ആക്സിഡന്റ് ഓടിക്കണം. പെണ്ണ് കാണിക്കാൻ ആളെ കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾ സസ്പെൻസില. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? അത് ശരി, അപ്പൊ എന്നോടുള്ള വാശി തീർത്താണല്ലേ. പേടിക്കാനും വേണ്ട, നിങ്ങൾ ആരെയും ഞാൻ ശരിയാക്കി തരാം. ഫോട്ടോ എടുത്തും കാർ ഓടിച്ചും തന്നെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല, നിനക്കുണ്ടോ? ഇല്ല, തിന്നാൻ വേണ്ടി ഞങ്ങൾ വായ തുറക്കാൻ വരാൻ തയ്യാറാ. എന്നാൽ ആണുങ്ങൾക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാനല്ല. ഓഹോ, ആണുങ്ങളെ വല വീശി പിടിക്കാനുള്ള വീശുകാരെ തപ്പി ഇറങ്ങിയാണല്ലേ. അത് ഇവരെ കിട്ടും. ഇയാളെ പിരിച്ചു വിട്ടില്ലേ? ഇവരെ പിരിച്ചു വിടും, തിരിച്ചെടുക്കും. ഇവരുടെ ശിഷ്യമാരാ, നിങ്ങൾ കയറി മോളിപ്പോ. സത്യം സത്യം സത്യം, നിങ്ങൾ എന്റെ മക്കളാണ്. സാർ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പുറത്തൊന്നും കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ ഗുലാബി എല്ലാം ടേബിളിൽ ഇരിക്കുന്നു. അതാ കഴിച്ചോ. എന്താണോ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാർ. ഞാൻ വായിക്കുന്നു. അല്ല, കോടികൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? മനുഷ്യനെ പോലെ എന്തെങ്കിലും ഒരു സുഖം അനുഭവിക്കാൻ സാറിന് കഴിയുന്നുണ്ടോ? മനസ്സിലായില്ല. അല്ലെങ്കിൽ സാറ് മനസ്സിലുള്ള ഒന്നും പുറത്ത് കാണിക്കില്ല. പക്ഷെ സാറിന്റെ വികാരം എനിക്കറിയാം. മൊട്ടേന്ന് വിരിയാത്ത എന്തിരവുമാർക്ക് ഇതിനെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ? തനിക്കെന്താ വട്ടളയോ? ഇല്ല, ഇക്കണക്കിന് പോയാ വട്ടിളകും. എനിക്കല്ല, സാറിന്. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല സാർ. സാറെ വിസിലൊന്നും അടിക്കണം. എന്തിന്? ധൈര്യമായിട്ടടിക്കണം. ചുമ്മാ ഒന്ന് അടിച്ചു നോക്കണം സാർ. ആരാടോ ഇത്? കരകാട്ടക്കാരി കാമാക്ഷി, ഉഗ്രൻ ഡാൻസറാ. ആമാ സാർ, ഇവിടെ നിന്ന് വന്നു. അധികം പ്രത്യേകിച്ച് പറയണം. മോഹങ്ങൾ ഒന്നും ഇങ്ങനെ മനസ്സിൽ അടക്കി ഒതുക്കി മടക്കി പിടിച്ചോണ്ട് നടക്കരുത് സാറേ, തലച്ചോറിനെ ബാധിക്കും. ഇവളെ കൊണ്ട് സാറിന്റെ മോഹങ്ങൾ പൂവണിയട്ടെ. അയ്യോ സാറേ, ഞാൻ ഉദ്ദേശിച്ച മെണ്ടിപ്പോര്. മേലിജാതി ചെറ്റതനം കാണിച്ചാണ്ടല്ലോ, തോക്കെടുത്ത് കൊന്നുകളിവിടെ പാഷാണം വാങ്ങിയ കാശില്ല, പിന്നെ 500 രൂപ. യോ കിണ്ടൽ പണ്ടിയാ, മര്യാദയാ പണത്തെ കൂടെ, ഇല്ലാതെ മാനം പോയിടും. നീ വലിയ വരട്ടൊന്നും വരട്ടാതെ, അടുത്ത മാസം ശമ്പളം കിട്ടിട്ട് അപ്പൊ 500 കൂവാ നിന്റെ വീട്ടിൽ കൊടുത്താ. ഇപ്പൊ ഇറങ്ങിപ്പോ. എടി, അയാൾ തോക്കെടുത്ത് എന്നെ തട്ടിക്കളയുന്നതിന് മുമ്പ് ഇറങ്ങി പോടി.